സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന് കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാട്. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നും മദ്യവർജന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ആയി ചർച്ച ചെയ്ത് പുതിയ മദ്യനയത്തിന് രൂപം നൽകണമെന്നും ബേബി പാറക്കാടൻ പറഞ്ഞു. കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ നിൽപ്പ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. മദ്യവിരുദ്ധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷക്കീം മുഹമ്മദ് രാജ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തോട്ടുങ്കൽ ജോർജ് ജോസഫ് മുഖ്യ സന്ദേശം നൽകി. എം ഇ ഉത്തമക്കുറിപ്പ്, ഇ ലാലിത് രാജു, രാജു പള്ളിപ്പറമ്പിൽ, പി എ കുഞ്ഞുമൻ, പി ജെ കുര്യൻ, ഇ ഷാബ്ദീൻ, എൻ എൻ ഗോപിക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ഈ നയം നാളെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി. മുന്നണി മാത്രം കൂടിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ മദ്യ നയം നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള തീവ്രമായ ആലോചന നടക്കുമ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് സംസ്ഥാന വ്യാപകമായി കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതിയും വിവിധ ഗാന്ധിയൻ സംഘടനകളും ചേർന്നുകൊണ്ട് എല്ലാ കളക്ടറേറ്റ് പടിക്കലും ഇന്നിപ്പോൾ ഈ നിൽപ്പ് ധർണ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ഈ സമരം ഇവിടെ നടക്കുന്നത്. രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു, കൂടുതലായി ബാർ ലൈസൻസുകൾ കൊടുക്കുവാൻ പോകുന്നു, ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. കള്ളു ഷാപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ പോകുന്നു.